ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എൻ്റെ ജീവിതത്തിലും താങ്കളുടെ ജീവിതത്തിലുമെല്ലാം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അദ്രൈമൻ, ഞാൻ കൊണ്ടോട്ടിയിൽ നിന്നാണ്. എനിക്ക് ഈ ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ളൊരു ചോദ്യമാണ് എൻ്റെ അത്. ഈ വേദിയിൽ എത്രമാത്രം പ്രസക്തമാണെന്നല്ല, എൻ്റെ ചോദ്യം ഇതാണ്. സല എന്ന അറബ് പദത്തിൻ്റെ മലയാള പദം എങ്ങനെ ഇവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള നമസ്കാരം എന്ന പദം തന്നെയാണോ? ഉസല്ലി ഫർലസലാത്ത എന്ന് നമ്മൾ പറയുന്നതും ഖുർആനിലെ ഇന്നല്ലാഹു വമലായിക്കത്തുഹു യുസല്ലൂന അലൻ നബിയ്യി എന്ന് പറയുന്നതും സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറയുന്നതും ഇതിലെല്ലാം ഉള്ള സല ഒരു ധാതുരൂപം തന്നെയാണോ? ഒന്ന്. രണ്ടാമത്, ഖുർആനിൽ കാണുന്നുണ്ട് ഇബ്രാഹിം നബിനെക്കുറിച്ചും മൂസാ നബിയെക്കുറിച്ചും അല്ല പറയുമ്പോൾ, അവർ മുസ്ലിങ്ങളായിരുന്നു, അവർ സല നിലനിർത്തിയിരുന്നു. അങ്ങനെയുള്ള മുഹമ്മദ് നബി കാണിച്ചു തന്ന ഇന്ന് നടപ്പിലുള്ള നമസ്കാര രൂപമല്ലാതെ ഇബ്രാഹിം നബിയുടെ മുൻകാല പ്രവാചകന്മാരുടെ സല എങ്ങനെയായിരുന്നു എന്നത് വല്ല അറിവുമുണ്ടോ? ഈ ചോദ്യമാണ്. സ്വലാത്ത് എന്ന അറബി ധാതുവിൽ നിന്നുള്ള ആ സ്വലാത്ത് എന്താണ്, അതിൻ്റെ മലയാളത്തിലുള്ള പദാർത്ഥം എന്താണ് എന്നല്ലാണ് എൻ്റെ സുഹൃത്തിൻ്റെ ചോദ്യം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുമ്പുള്ള ആളുകളുടെ എല്ലാം സ്വലാത്ത് ഇങ്ങനെ തന്നെയായിരുന്നുവോ എന്നെല്ലാം വിഷയമായിട്ട് നേർക്ക് നേരെ വന്നുള്ള ചോദ്യമല്ല. തീർച്ചയായും സ്വലാത്ത് എന്ന അറബി ശബ്ദത്തിന് ഒരുപാട് അർത്ഥകൽപ്പനകളുണ്ട്. മലയാള ഭാഷയ്ക്കും ഭാഷയുടേതായ പരിമിതികളും കാര്യങ്ങളും ഉണ്ടാകും. നമ്മൾ നമസ്കാരം എന്ന് അസ്വലാത്ത് എന്നതിന് നമസ്കാരം എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അള്ളാഹു ചൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള സ്വലാത്ത് അല്ല നമസ്കാരം എന്ന് നമ്മൾ പരിഭാഷപ്പെടുത്തുമ്പോൾ ഉദ്ദേശിക്കുന്ന സ്വലാത്ത്. മറിച്ച് തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് ആരംഭിക്കുകയും സലാം വീട്ടുന്നതോടുകൂടി അവസാനിക്കുകയും ചെയ്യുന്ന ഒരു കർമ്മമാണ്, ഒരു അനുഷ്ഠാനമാണ് നമസ്കാരം എന്ന് നമ്മൾ സ്വലാത്തിനെ പരിഭാഷപ്പെടുത്തുമ്പോൾ ഉദ്ദേശിക്കുന്ന സ്വലാത്ത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അള്ളാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞത്, അതേപോലെ തന്നെ സത്യവിശ്വാസികളോട് സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞത് രക്ഷ നൽകുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അറബി ഭാഷയിൽ നിന്നല്ല, മലയാളത്തിലും അറബിയിൽ കുറച്ചുകൂടി സമ്പന്നമാണ് അറബി ഭാഷ. ഒരേ പദത്തിന് തന്നെ ഒരുപാട് അർത്ഥകൽപ്പനകളുണ്ടാകും. അപ്പോൾ ഇവിടെ സ്വലാത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പല കാര്യങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, പ്രവാചകന് മേലെ ചൊല്ലുന്ന രക്ഷയുടെ പ്രാർത്ഥനയ്ക്ക് സ്വലാത്ത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ആ രക്ഷാ പ്രാർത്ഥനയാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി ഇതുകൊണ്ട് സലാം കൊണ്ട് അവസാനിക്കുന്ന ഒരു അനുഷ്ഠാനത്തിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സ്വലാത്ത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ നമസ്കാരമെന്ന് പരിഭാഷപ്പെടുത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുൻപ് തന്നെ നമസ്കാരം ഉണ്ടായിരുന്നതായി പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങളിൽ നിന്ന് കൃത്യമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാം നമസ്കരിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. സ്വലാത്ത് ഉണ്ടായിരുന്നു എന്ന്. ആ സ്വലാത്ത് ഏത് രൂപത്തിലുള്ളതാണ്, എങ്ങനെയായിരുന്നു, അത് നമുക്കറിയില്ല. ഈ ഖുർആനിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ അതിൽ വിശദീകരിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ടില്ലെങ്കിൽ അക്കാര്യത്തിൽ കൂടുതൽ അറിവ് നമുക്കില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ പൂർവ്വവേദഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ, ബൈബിളിലെ പുസ്തകങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ചില രംഗങ്ങളിൽ മുമ്പുള്ള പ്രവാചകൻ മോശ പ്രവാചകനാണെങ്കിലും യേശു ക്രിസ്തുവാണെങ്കിലും എല്ലാം അവർ കൈകൾ നിലത്ത് വെച്ച്, മുട്ടുകാൽ നിലത്ത് വെച്ച്, തല നെറ്റി നിലത്ത് വെച്ച് പ്രാർത്ഥിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിലെ 42 മുതൽ 46 വരെയുള്ള വചനങ്ങൾ പരിശോധിച്ചാൽ, മർക്കോസ് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിലെ 37 മുതൽ 43 വരെയുള്ള വചനങ്ങൾ പരിശോധിച്ചാൽ എല്ലാം കാണാൻ കഴിയും. യേശു ക്രിസ്തു അദ്ദേഹത്തിൻ്റെ കൈകൾ നിലത്ത് വെച്ച്, മുട്ടുകുത്തി, തല നിലത്ത് വെച്ച്, കമഴ്ന്ന് വീണ് രൂപത്തിൽ പ്രാർത്ഥിച്ചു എന്നുള്ളത്. ഇതൊരു അനുഷ്ഠാനമാണ്. പരിശുദ്ധ ഖുർആൻ സ്വലാത്ത് എന്ന് പറയുന്നു. ഏകദേശം സുജൂദിന് തുല്യമായ, അല്ലെങ്കിൽ സുജൂദ് തന്നെ, സുജൂദിന് തുല്യം എന്നല്ല, സുജൂദിൽ കിടന്നുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതായി ബൈബിളിലെ വചനങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു.
അപ്പോൾ മുൻപുള്ള പ്രവാചകന്മാർക്കും സ്വലാത്തുണ്ട് എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് പഠിപ്പിക്കപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വലാത്തിൻ്റെ രൂപമല്ല അനുഷ്ഠാന രൂപമല്ല തീർച്ചയായും മുൻപുള്ള ആളുകൾക്ക് ഉണ്ടാവുക കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകം പ്രവാചകൻ്റെ പേരിലുള്ള സ്വലാത്തെല്ലാം ഉണ്ടല്ലോ അതിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻപുള്ള പ്രവാചകന്മാർക്ക് വ്യത്യാസമുണ്ടായിരിക്കും പക്ഷേ എങ്ങനെയാണ് ആ വ്യത്യാസമെന്ന് കൃത്യമായി പ്രവാചകൻ പഠിപ്പിക്കും.